ഹലോ, ഹാപ്പി വേസിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചെറിയൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ. അപ്പോ ഒരു നല്ലൊരു ഗൗൺ എടുക്കാൻ വേണ്ടി ചെന്നാണ് ഇവിടെ അടുത്തുള്ള ട്രെൻഡ്സിൽ. ഗൗൺ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിന്റെ മുമ്പിലൂടെ കുറച്ച് ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ പോയി. ഇതൊക്കെ നല്ലതാണ്, കാഷ്വൽ വെയേഴ്സ് ഒക്കെ ആയിട്ട് ഇടാൻ. പക്ഷെ ഇതിനൊന്നും ഈ പ്രാവശ്യം ഓഫർ ഇല്ല. ഇറ്റ് കോസ്റ്റ് അറൌണ്ട് 1000. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് അത് വേണ്ടാണ്. അതുപോലെ ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇറ്റ് ലുക്സ് ഓൾസോ നൈസ്. അതിന്റെ ഇതിപ്പോഴത്തെ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണെന്ന് തോന്നല്ലേ. നല്ല രസമുണ്ട്, പക്ഷെ ഇറ്റ്സ് ടു ലൂസ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചാൽ അത് വേണ്ടാന്ന് പിന്നെ ഗൗൺ സെക്ഷനിലേക്ക് തിരിഞ്ഞു. ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഓൾറെഡി, ഞാൻ ഈ സ്റ്റഫ് തന്നെ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരു 400-500 റേഞ്ചിൽ ഇത്രയും വർക്കൊന്നും ഇല്ല, ബട്ട് അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ആൻഡ് ഇത് കുറച്ച് ട്രഡീഷണൽ, ഒരുപാട് ട്രഡീഷണൽ ടൈപ്പായി ഫീൽ ചെയ്തു. ആൻഡ് ഇതും രസമുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്, ബട്ട് ഐ ഡി നോട്ട് സെലക്ട് ദാറ്റ്. ഇത് നോക്കിക്കോ, ഓർഗാൻസന്റെ ഡ്രസ്സാണിത്. ശരിക്കും നമ്മുടെ കയ്യിൽ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിക്കാവുന്ന ഇതേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ടു ലൂസ്. ഇത് കാഷ്വൽ വെയേഴ്സ് ആയിട്ട് വളരെ കംഫർട്ടബിൾ. പക്ഷെ എന്താന്ന് പറയും, ഇത് ഇതാണ്, എന്താണ് അതിന് പറയാം, പോളിസ്റ്റർ ആണ്. അത് ഈ ചൂടത് എങ്ങനെ ഇടാൻ. അതിനുശേഷം വെസ്റ്റേൺ വെയേഴ്സ് നോക്കി. കഴിഞ്ഞ തവണ പോകുമ്പോൾ നിറയെ കളക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു വെസ്റ്റേൺ വെയേഴ്സിന്. ഇപ്പൊ ഇവിടെ 1500 രൂപ അതല്ലേ ഉണ്ടാവുള്ള മാക്സിമം. അപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ആകുമ്പോൾ നമുക്കും കുറച്ച് ലാഭമായിരിക്കും. സ്റ്റിൽ നന്നായിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തു. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതും ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചു. പ്ലാസോ സെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. പക്ഷെ അത് വളരെ ട്രാൻസ്പെറന്റ്. നമ്മൾ അത് ഇട്ട പിന്നെ ഒരു പിന്നെയും നമ്മൾ ഒരു ലഗീനോ എന്തെങ്കിലും ഇടേണ്ടി വരും. ഇന്ന് ട്രെൻഡ്സിൽ സാധാരണ കിട്ടുന്ന ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് 3500 ഡ്രസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2000 ഡ്രസ് എക്സ്ട്രാ എടുക്കാം. അതാണ് ഇന്നത്തെ ഓഫർ. ഏത് ഡ്രസ്സിലും, എല്ലാ ഡ്രസ്സിലും ഒരു ഓഫർ കിട്ടും. അങ്ങനെയായിരുന്നു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ട് കിട്ടിയ ഒരു ഡ്രസ്സാണ്. അതിന്റെ കളറും എല്ലാം നല്ല രസമായിട്ട് ഫീൽ ചെയ്തു. ചെറിയൊരു എന്നാലും കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഇതും ഇഷ്ടമായി, പക്ഷെ ഒരുപാട് ഡൽ കളറായി. പിന്നെ അത് മാത്രമല്ല, വയറിലത് എലസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വേറെ സൈസും അവിടെ ഇല്ല, ഒരു വേറെ കളർ അങ്ങനെയൊന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അത് എടുത്തില്ല. ഈ സമയം ഹേവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വെസ്റ്റേൺ വെയേഴ്സ് എടുക്കുമ്പോഴല്ലേ ഓൾ ട്രിയാന്ന് വിചാരിച്ചെടുക്കരുത്. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാന്നുള്ളതല്ലേ. പിന്നെ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ഡ്രസ്സാണ് ഹൗസ് വാമിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. ഇതിന് 2000 ആയി. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഏകദേശം എല്ലാ ഡ്രസ്സും വാങ്ങുമ്പോൾ ഏകദേശം 1000 റേഞ്ചിലൊക്കെ കിട്ടുക. പിന്നെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ ക്യാമറയിലും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇട്ടിട്ട് ഒരു അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തില്ല, അവിടെ ഇവിടെയൊക്കെ ലൂസായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. ആ ജാക്കറ്റ് ഇങ്ങനെ ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്ലോത്ത് അല്ലായിരുന്നു, സോ അതുകൊണ്ട് ഒഴിവാക്കി. അതുകൊണ്ട് വരുമ്പോൾ നന്നായിണ്ടായിരുന്നു. അടുത്തത് ഒരു വേർത്ത് ബൈയിങ് ആയിട്ടുള്ള തോന്നിയ ഒരു ഡ്രസ്സാണ് ഇത്. നല്ല നല്ല സ്റ്റഫ്, നല്ല മെറ്റീരിയൽ, നല്ല കോസ്റ്റ്ലി ആയിട്ട് ഫീൽ ചെയ്യും. 2000 ആണ് ഇതിന്, പക്ഷെ എല്ലാം കൂടി വരുമ്പോൾ ഒരു 1000 ആ റേഞ്ചിലല്ലേ കിട്ടുക. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ സൈസ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇത് കുറച്ച് അവിടെ ഇവിടെയും ലൂസ് ആയതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒഴിവാക്കി. പിന്നെ ഇതെനിക്ക് രാത്രിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ പിന്നെ കാഷ്വൽ വെയേഴ്സ് ആണ്. നമുക്ക് ഷിഫോൺ കുർത്താസ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന അതാണ്. പക്ഷെ എനിക്കത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല, ആ ഡിസൈനും കളറും ഒക്കെ. അപ്പൊ ഞാൻ അത് ഇട്ടു. പിന്നെ ഇതാണ് ഞാൻ അടുത്ത് സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സ്. ഇത് എനിക്ക് നല്ല കംഫർട്ടബിൾ, നല്ല ക്ലോത്ത് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെറ്റീരിയൽ എടുത്തത്. ഇതിന് 1000 രൂപയാണ്, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്. ഈ സമയം ഹേതവ് ഇങ്ങനെ ബോറടിച്ച് ആ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഹേവിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ കുർത്ത അവനും സെലക്ട് ചെയ്തു. ആൻഡ് കുഞ്ഞിന് നല്ല ഇഷ്ടമായില്ലേ ഹേവു, യെല്ലോ കുർത്ത? ഹേവിന് നല്ല ഇഷ്ടമായത്. പിന്നെ ഞാൻ അടുത്തൊരു ഡ്രസ്സ് ഇതാണ്. ഇതിന്റെ ഡിസൈൻ എല്ലാം നല്ലതാണ്, പക്ഷെ സെയിം കളർ വേറെ ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഇത് സെലക്ട് ചെയ്തില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രെൻഡ്സിലെ ഇന്നത്തെ വിശേഷങ്ങൾ.
നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സിനെ കുറിച്ചും പിന്നെ വീഡിയോ കുറിച്ചുമുള്ള ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുന്ന പുതിയൊരു വ്ളോഗുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.